നമസ്കാരം. സി എ എൻ ആർ സി അതിന്റെ സമയത്തൊക്കെ ഇവിടെ അസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചിലരുണ്ടായിരുന്നു. അസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് സമയമാകുമ്പോൾ എടുത്തെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു മുസ്ലിം കൂട്ടായ്മ വരണം. എന്തിന്? ഇവിടുത്തെ രാജ്യത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയുള്ള ഒരു മുന്നണി സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഒരു മുസ്ലിം ഏകീകരണം, മുസ്ലിം മതേതര പാർട്ടികൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗ്, ഐ എൻ എൽ, അതുപോലെ തന്നെയുള്ള എസ് ഡി പി എ തുടങ്ങിയ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഇവിടെ ഒരു മുസ്ലിം മതത്തിന്റെ ഒരു ആഭിമുഖ്യം ഇവിടെ ഭരണതലത്തിൽ പാർലമെന്ററി തലത്തിൽ വരണം എന്നൊക്കെ ആഹ്വാനം ചെയ്ത ഒരു മഹത് വ്യക്തിയുണ്ട്. നമ്മുടെ എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ ജമ്മുകാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ പഠിച്ച് നല്ല രീതിയിൽ വിജയിച്ച് നല്ല ഒരു വിഷകുരനാണ്, നമ്മളതൊക്കെ അംഗീകരിക്കുന്നു. മാത്രമല്ല നല്ലൊരു സംവാദകനുമാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ പറയുന്നത് ഇപ്പം ഒന്ന് പറയുന്നു, ഉള്ളിലിരിപ്പ് വേറെയാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ളവർ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, ചിന്തിക്കുന്നതൊന്ന്. എന്തായാലും എം ഇ എസിൽ നിന്ന് തന്നെ കോടികൾ വെട്ടിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ സാറിന് വന്നിരിക്കുന്നത്. എന്തായാലും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല പരിപാടിയാണ് എന്ന് പൊതുജനത്തിന് തോന്നില്ല അല്ലെ? ഒരു സംഭവം എം ഇ എസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരുപാട് കൂട്ടായ്മയാണ്, കോളേജുകളുണ്ട്, അതുപോലെ മെഡിക്കൽ കോളേജുണ്ട്, മറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫണ്ട് വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും ഫസൽ ഗഫൂർ മാഷെ? നമുക്കത് നിങ്ങളുടെ ആൾക്കാർ തന്നെ അത് അംഗീകരിക്കില്ല. ആരോപണമാണ്, നമുക്കറിയില്ല. നമുക്ക് നോക്കാം അതിന്റെ വിശദാംശങ്ങൾ. എം ഇ എസിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു എന്ന പരാതിയിന്മേൽ മതപ്രഭാഷകനും എം ഇ എസ് അധ്യക്ഷനുമായ ഫസൽ ഗഫൂറിനെതിരെ കേസെടുത്തു. ഇതിനകത്ത് ഈ മതപ്രഭാഷകൻ എന്ന് പറഞ്ഞ് ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് മാധ്യമം അല്ലെങ്കിൽ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട ചില ആളുകൾ എഴുതിയിരിക്കുന്നതിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. അദ്ദേഹം ഒരു മതപ്രഭാഷകനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. മതപ്രഭാഷകൻ മാത്രമായി അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. എം ഇ എസ് കമ്മിറ്റി അംഗം എൻ കെ നവാസിന്റെ പരാതിയിലാണ് നടക്കാവ് പോലീസ് ഇപ്പോൾ വഞ്ചന കുറ്റത്തിന് ഫസൽ ഗഫൂറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള എം ഇ എസിന്റെ അക്കൌണ്ടിൽ നിന്ന് കോടികൾ ഇദ്ദേഹം പിൻവലിച്ചു എന്ന് പരാതിയുണ്ട്. ഇങ്ങനെ 3 കോടിയിലധികം രൂപ സ്വകാര്യ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് വകമാറ്റി. 2012 മകന്റെ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് 12 ലക്ഷത്തോളം രൂപയും ഫസൽ ഗഫൂർ വകമാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ നടത്തിയ ഈ തിരിമറി ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം, 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു. പരാതിയുമായി എം ഇ എസ് സംഘടനയിലെ അംഗങ്ങൾ പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസ് കേസെടുത്തില്ല എന്ന് പരാതിയുണ്ട്. തുടർന്ന് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് ഇന്നലെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മാത്രമല്ല ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഫസൽ ഗഫൂറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയ വൺ മാധ്യമം അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം പിന്നീട് വാർത്തകൾ പിൻവലിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ മീഡിയ വൺ ആണ് ഇത് വളരെ കാര്യമായി തന്നെ കൊടുത്തത്. നമ്മളും തത്വമയി ന്യൂസിന് ഈ വാർത്ത നൽകിയിരുന്നു. മീഡിയ വൺ ഇത് കൊടുത്തതിന് ശേഷം പിന്നീട് അതിന്റെ ബ്രേക്കിംഗ് അപ്പോ അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ മീഡിയ വൺ ഓഫീസിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ ഓ അബ്ദുറഹ്മാനെ വിളിച്ചോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും വാർത്ത പിന്നീട് കാണാനില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇതിന്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വാർത്തയുടെയും ഈ കേസിന്റെയും ഒക്കെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഏതാണ്ട് എത്ര രൂപ കൃത്യമായി ഇദ്ദേഹം പിൻവലിച്ചു എന്നതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. 3 കോടിയിലധികം രൂപ എന്നേ ഉള്ളൂ, കൃത്യമായ ഒരു കണക്കില്ല. 3 കോടിയിലധികം രൂപ സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. 2012 മകന്റെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 10-12 ലക്ഷം രൂപ മാറ്റിയതായുള്ള റിപ്പോർട്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നവാസ് എന്ന് പറയുന്ന എം ഇ എസ് ഭരണസമിതി അംഗം തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കേസിന്റെ വഴി തന്നെ പോകട്ടെ. ഈ വലിയ വലിയ സത്യസന്ധതയും വലിയ വലിയ ആത്മാർത്ഥതയും മതനിരപേക്ഷതയും ഒക്കെ ചാനൽ റൂമുകളിൽ ഇരുന്ന് വന്ന് ഇങ്ങനെ വിളമ്പുന്ന ഫസൽ ഗഫൂറിനാണ് അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണം എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഞങ്ങൾക്കും ദുഃഖമുണ്ട്. എന്തായാലും ഇത് സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്നത് അത്ര ശരിയായ നടപടിയാണോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. പണമിടപാടാകുമ്പോൾ ചിലപ്പോൾ റോളിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ അതിന് അതിൻ്റെതായ നിയമ സംവിധാനങ്ങളിലൂടെ ചെയ്യാവുന്നതാണ്. ഒരു സ്ഥാപനമാകുമ്പോൾ അതിൻ്റെതായ കണക്കുകളിലൂടെ ചെയ്യാവുന്നതാണ്, അതിനൊന്നും തെറ്റില്ല. പക്ഷേ ഈ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും അങ്ങേപോലെ ഫസൽ ഗഫൂറിനെ പോലെ ഒരാൾക്ക് ചേർന്നതാണോ എന്ന് അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല, കേസാണ്, പരാതിയാണ്, അന്വേഷണം നടക്കട്ടെ. ഹൈക്കോടതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ തുടർ നടപടികളായി നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.